മുല്ലപ്പെരിയാർ വിഷയത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നിന്ന് പൂ നൽകാത്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം ജില്ലയിലെ എല്ലാ പൂക്കടകളും ഹർത്താൽ ആചരിച്ചു. 3 നാൾ പൂ എടുക്കാതെയാണ് വ്യാപാരികൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഹർത്താൽ നഗരത്തിൽ പൂർണ്ണമായിരുന്നു. തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ, പുളിയാംകുടി എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് കൊല്ലത്ത് പൂക്കൾ എത്തുന്നത്. 3 നാളായി തമിഴ്നാട്ടിൽ നിന്ന് ജില്ലയിലേക്ക് പൂക്കൾ നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്ന് വ്യാപാരികൾ തമിഴ്നാട്ടിലെ പൂക്കൾ ബഹിഷ്കരിക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് കൊല്ലത്ത് പൂക്കൾ ഈ ദിവസങ്ങളിൽ എത്തിയിരുന്നത്. ജില്ലയിലെ മുഴുവൻ പൂ കച്ചവടക്കാരും ഹർത്താൽ ആചരിച്ചുവെന്ന് ഫ്ലവർ മർച്ചന്റ് ഭാരവാഹികൾ അറിയിച്ചു. പുഷ്പവ്യാപാരികൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ പേരിൽ കൊല്ലത്തെ പുഷ്പ വ്യാപാരികൾ നടത്തിയ 3 ദിവസം പുഷ്പങ്ങൾ കൊല്ലത്തേക്ക് അയക്കാതിരിക്കുകയും വ്യാപാരത്തിന് അതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൊല്ലത്തെ പുഷ്പ വ്യാപാരികൾ 3 ദിവസമായി കർണാടകയിൽ നിന്ന് പൂവെടുക്കുകയും കഴിഞ്ഞ ആഴ്ചയിലാണ് ഈ സംഭവം 3 ദിവസം പൂവയ്ക്കാറ് ഈ ആഴ്ച 3 ദിവസം കൊല്ലത്തെ പുഷ്പ വ്യാപാരികൾ പൂക്കൾ വാങ്ങാതിരിക്കുകയും അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് 29-ാം തീയതി കൊല്ലം ജില്ലയിലെ മുഴുവൻ പുഷ്പ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ട് ഹർത്താൽ ആചരിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പ്രധാനമന്ത്രി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കൊല്ലത്തെ ഫ്ലവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് കൂടിയായ ഞാൻ 25 വർഷക്കാലമായി കൊല്ലത്ത് പുഷ്പ വ്യാപാരം നടത്തുകയാണ്. ഇന്നേ വരെ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു നിലപാടുണ്ടായിട്ടില്ല. ലക്ഷോപലക്ഷം രൂപയാണ് ഒരാഴ്ചയിൽ കൊല്ലത്തെ പുഷ്പ വ്യാപാരികളിൽ നിന്ന് തമിഴ്നാട്ടുകാർ കിട്ടുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമന്ത്രി ഉടൻ ഇടപെട്ട് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.